ഹായ് ഗൈസ്, ഓക്കെ. ഇതിപ്പം നമ്മുടെ പഴയ മൂവി ലിസ്റ്റിംഗ് ആപ്പിന് ക്ലാസ് കമ്പോണൻ്റ് ആയിരുന്നു. അപ്പോൾ അതിനെ ഒന്ന് ഫങ്ഷണൽ കമ്പോണൻ്റ് ആക്കാനുള്ളൊരു ചെറിയൊരു ട്യൂട്ടോറിയൽ മാത്രം, അതിപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നമ്മുടെ പഴയ ക്ലാസ് കമ്പോണൻ്റ് ആയിട്ടുള്ള കമ്പോണൻ്റിൻ്റെ കോഡ് ഇതായിരുന്നു. നമ്മളിതിനെ പിടിച്ചിപ്പം ഫങ്ഷണൽ കമ്പോണൻ്റ് ആക്കാൻ പോകും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ദിസ് ഡോട്ട് സ്റ്റേറ്റ് അങ്ങനെയുള്ള സാധനമൊന്നും ഫങ്ഷണൽ കമ്പോണൻ്റ് യൂസ് ചെയ്യാനൊക്കത്തില്ല. അപ്പം ഈ ഫങ്ഷണൽ കമ്പോണൻ്റ് നമ്മൾ അതിന് വേണ്ടി യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ കമ്പോണൻ്റ് വേണ്ട. നമ്മളതിന് പകരം യൂസ് സ്റ്റേറ്റിനെ എടുക്കുന്നു. ദെൻ ഇത് കംപ്ലീറ്റ് നമ്മൾ മാറ്റുകയാണ്. ക്ലാസ് ബേസ്ഡ് ആപ്പ് അല്ലാത്തതുകൊണ്ട് നമുക്കിത് ഫങ്ഷൻ മൂവി ആപ്പ് ഇത്ര മാത്രം നമുക്ക് മതി. നമുക്ക് ഈ കൺസ്ട്രക്ടറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇനിയിപ്പം. ഓക്കെ, നമുക്ക് റെൻഡർ വേണ്ട. റെൻഡർ മെത്തേഡിനെ നമുക്ക് നടക്കാം. ഓക്കെ, ബാക്കിയുള്ളത് നമുക്കിപ്പം പണിത് വരാം. ഇത് ഫങ്ഷനാണ് മൂവി ആപ്പ് എന്നുള്ള. ഓക്കെ, സോ ഈ സാധനങ്ങളെല്ലാം നമ്മൾ, ഓക്കെ, ഇത് ഈ സാധനങ്ങളെല്ലാം അവിടെ തന്നെ നിൽക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റേറ്റിനെ സെറ്റ് ചെയ്യണം. മറ്റേടത്തായിരുന്നു നമ്മൾ ആ കൺസ്ട്രക്ഷൻ്റെ അകത്ത് ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഈക്വൽസ് എന്ന് പറഞ്ഞുകൊണ്ട് സെറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു ഫങ്ഷണൽ കമ്പോണൻറ്റിൽ എങ്ങനെ സ്റ്റേറ്റിനെ സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റൻറ്റ് നമുക്കപ്പോൾ ഉള്ളത് രണ്ട് സ്റ്റേറ്റാണ്. ഒന്ന് മൂവി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു അറേ, പിന്നെ നെയിമിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി മൂവി നെയിം എന്ന് പറഞ്ഞൊരു സ്ട്രിംഗ് എടുത്തായിരുന്നു. അപ്പം ഫസ്റ്റ് നമുക്ക് മൂവി ലിസ്റ്റ് എന്ന് പറഞ്ഞ അറേനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ അറേ. അതായത് ഇതിലെ ഫസ്റ്റ് പാരാമീറ്റർ നമ്മുടെ അറേയുടെ പേരായിരിക്കും. അടുത്ത പാരാമീറ്റർ എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ ആയിരിക്കും. അതായത് ആ ഫങ്ഷൻ ആയിരിക്കും എന്താണോ ഈ സ്റ്റേറ്റ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. സെറ്റ് മൂവി ലിസ്റ്റ്. ഇനി ഇതിനെ ഒരു സ്റ്റേറ്റ് വേരിയബിളായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് സ്റ്റേറ്റിനെ യൂസ് ചെയ്യും. യൂസ് സ്റ്റേറ്റ് ഓഫ് അറേ. മൂവി ലിസ്റ്റ് നമ്മുടെ ഒരു അറേ ആയിട്ടായിരുന്നു നമ്മൾ നമ്മുടെ പഴയ ക്ലാസ് ബേസ്ഡ് സാധനത്തിൽ ഡിക്ലെയർ ചെയ്തിരുന്നത്. സോ നമ്മളിവിടെ അത് തന്നെ ചെയ്തു. ഇനി നമുക്ക് ഒരു സ്റ്റേറ്റ് കൂടെ വേണം. മൂവീൻ്റെ നെയിമിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി അത് നമ്മൾ മൂവി നെയിം എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്റ്റേറ്റ് വേരിയബിൾ ഉണ്ടാക്കി. ആ സ്റ്റേറ്റ് വേരിയബിളിനെ മാനേജ് ചെയ്യാൻ വേണ്ടി സെറ്റ് മൂവി നെയിം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫങ്ഷനെ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ നമ്മൾ യൂസ് സ്റ്റേറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യുവാണ്. അതായത് ബേസിക്കലി ഒന്നും തന്നെ നാല് വാല്യൂ ആണ്. ഓക്കെ, അടുത്ത ഇനി നമുക്ക് കാര്യം ഈ സംഭവങ്ങളൊക്കെ അപ്പം നമ്മുടെ മാറും എന്നുള്ള കാര്യം ഉറപ്പായി. ഇത് നമുക്ക് എന്നാ പറഞ്ഞത്, നമുക്കിപ്പം ഈ മൂവി നെയിമിന് സ്റ്റേറ്റ് ചെയ്യാൻ സെറ്റ് മൂവി നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നെയുണ്ട്. സെപ്പറേറ്റായിട്ട് ഇനിയിപ്പോൾ നമ്മൾ വിളിക്കേണ്ട. നമുക്ക് താഴെ തന്നെ ഒറ്റ ലൈനിൽ തന്നെ അതവിടെ തീർക്കാം. അതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങ് തട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ താഴോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്തിരുന്നത് ഇവിടെ എല്ലാം നമ്മൾ ആ മൂവി നെയിമിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയും സ്റ്റേറ്റിനെ ആക്സസ് ചെയ്യാൻ എല്ലായിടത്തും ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് എന്ന് യൂസ് ചെയ്ത്. ഫങ്ഷണൽ കമ്പോണൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ദിസ് ഡോട്ട് സ്റ്റേറ്റിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. നമുക്ക് നേരിട്ട് സ്റ്റേറ്റ് വേരിയബിൾ എന്താണോ അതിനെ കോൾ ചെയ്താൽ മതി. സോ നമ്മുടെ ഈ മൂന്ന് ഏരിയ നമ്മളതിനെ തട്ടി. ഓക്കെ, അടുത്ത നെക്സ്റ്റ് തിങ് വരുന്നത് നമ്മുടെ ഇവിടെ ഓൺ ചേഞ്ചിൽ ബേസിക്കലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ എന്താണോ ആ ഡോമിലുള്ള വാല്യൂ ഇൻപുട്ട് ഫീൽഡിൻ്റെ അതിനെ എടുത്തിട്ട് സ്റ്റേറ്റിലോട്ട് സെറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. നമ്മുടെ മൂവി നെയിം എന്ന് പറഞ്ഞ സ്റ്റേറ്റിലോട്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇനി മൂവി നെയിമിനെ സ്റ്റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് മൂവി നെയിം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ബേസിക്കലി ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതൊന്നുമില്ല. ആ സെറ്റ് മൂവി നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷനിലോട്ട് ഈ വാല്യൂവിനെ നമ്മൾ ജസ്റ്റ് പാസ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇവിടെ ഇപ്പോൾ ഈ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ ഇത് ബേസിക്കലി അവിടെ സ്റ്റേറ്റിനെ സെറ്റ് ആയിക്കൊണ്ടും വേറെ ഒന്നും നമുക്ക് അറിയേണ്ടതായിട്ട് ഇനിയിപ്പോൾ ഇല്ല. അടുത്ത ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോം സബ്മിറ്റ് ചെയ്യുമ്പം പുതിയ സ്റ്റേറ്റിന് നമ്മൾ പുതിയ മൂവി നെയിമിനെ നമുക്ക് ആ മൂവി ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതിലോട്ട് നമുക്ക് ഈ ദിസ് ഡോട്ട് ഇനിയിപ്പോൾ അതിൻ്റെ കാര്യമില്ല. നമ്മളിവിടെ നേരെ ആ ഫംഗ്ഷൻ, അതായത് സേവ് മൂവി എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ റെഫർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് നമ്മുടെ സേവ് മൂവി ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ചെയ്തത് ഇവിടെ സ്റ്റേറ്റിൽ കോൺകാറ്റ് വെച്ചിട്ടായിരുന്നു ചെയ്തത്. പക്ഷേ വി എസ് സിക്സിൻ്റെ അകത്തൊരു സംഭവമുണ്ട്, സ്പ്രെഡ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് വെച്ച് നമുക്ക് ഈ അറേ കോൺകാറ്റിനേഷനൊക്കെ സിംപ്ലി ചെയ്യാൻ നോക്കും. ഇവിടെ നമ്മളിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അതാണ്. ഇതിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൂവി ലിസ്റ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് ആ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഫംഗ്ഷനുണ്ട്.
സെറ്റ് മൂവി ലിസ്റ്റ് വരുന്നുണ്ട്. അത് യൂസ് ചെയ്ത് എങ്ങനെ ഇനി അപ്ഡേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് മൂവി ലിസ്റ്റ് ഓഫ്, നമ്മൾ പറഞ്ഞു തരും. നമുക്കിപ്പം എന്താ പറഞ്ഞാൽ സ്പ്രെഡ് ഓപ്പറേറ്റർ വെച്ചിട്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോവാണ്. ഡോട്ട് 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 നമുക്ക് ഒറിജിനലി ഉള്ള മൂവി ലിസ്റ്റ്. നെക്സ്റ്റ് അതിലോട്ട് എന്താണോ നമുക്കിനി എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത്, നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ പഴയ ട്യൂട്ടോറിയലിൻ്റെ ബേസിലാണ് ഈ മൂവി എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ്, അതിൽ മൂവീൻ്റെ നെയിം ഉണ്ട്, നമ്മളൊരു ഐ ഡി നെയിം പാസ് ചെയ്യുന്നുണ്ട്. മൂവി പരിപാടി ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്തിരുന്നത്, ഒന്ന് ആ അറയിലോട്ട് പുതിയ എലമെൻറ്റിനെ കൺക്യാറ്റ് ചെയ്തു, അതിനുശേഷം ആ മൂവി നെയിമിനെ നമ്മൾ തിരിച്ച് നള്ളാക്കിയിരുന്നു. അപ്പം ഇപ്പം നമുക്ക് ഈ മൂവി നെയിമിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് മൂവി നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അപ്പം ഇവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, സെറ്റ് മൂവി നെയിമിൻ്റെ അകത്തോട്ട് നമ്മൾ എംപ്റ്റി സ്ട്രിംഗ് പാസ് ചെയ്ത് സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു സംഭവം നമ്മളിപ്പോൾ മാറ്റിയിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിച്ചതാണ്, ഇവിടെയും ദിസ് ഡോട്ട് സ്റ്റേറ്റ് ഡോട്ട് മൂവി നെയിം എന്നാണ് കിടക്കുന്നത്. നമ്മൾ ഫംഗ്ഷണൽ കമ്പോണൻ്റ് ആയതുകൊണ്ട് ദിസ് ഡോട്ട് സ്റ്റേറ്റ് വേണ്ട, ജസ്റ്റ് നമുക്ക് മൂവി നെയിം മാത്രം മതി. അത് ഈ മൂവി നെയിം ആയിരിക്കും നമ്മുടെ. പിന്നെ നമുക്കിനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും കാര്യമില്ല, എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നമുക്ക് എന്നാ പറയുന്നത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം. കോഡ് സക്സസ്ഫുള്ളി കമ്പയർ ചെയ്യാൻ കാണിക്കുന്നുണ്ട്. നമുക്ക് ഫങ്ഷണാലിറ്റി ഒന്നിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഓക്കെ, നമുക്കൊരു പണി കിട്ടി. മൂവി ലിസ്റ്റ് മാർക്കേഴ്സ് ഫങ്ഷൻ അവിടെ നമുക്കൊരു പ്രശ്നം വന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. മൂവി ലിസ്റ്റ് ഡോട്ട് മാപ്പ് ഈസ് നോട്ട് എ ഫങ്ഷൻ. എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നമായിരുന്നു? അവിടെ നിന്ന് പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇവിടെ അറയാണല്ലോ, നമ്മൾ അറയുടെ എന്താ പറയുക, അറയിലായിരുന്ന സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കോൺക്യാത്തിന് വരുന്ന സ്പ്രെഡ് വെച്ചിട്ടായിരുന്നു ആഡ് ചെയ്യുന്നത്. ബേസിക്കലി ഇപ്പോൾ അതിനൊരു അറയ്ക്കകത്തിൽ തന്നെ അറേ പോലെ തന്നെ ഡിഫൈൻ ചെയ്യണം, അതായത് ഓൾറെഡി ഉള്ള ആ അറയിലോട്ട് നമ്മൾ പുതിയൊരു വാല്യൂവിനെ ആഡ് ചെയ്യുക. സോ അറേ സിൻടാക്സിൻ്റെ അകത്തിൽ തന്നെ അത് റൺ ചെയ്യുമായിരുന്നു, അതായിരുന്നു പ്രശ്നം. ഓക്കെ, നമുക്കിപ്പോൾ ലൂസിഫർ ആഡായി. നെക്സ്റ്റ് ഒന്ന് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സംഭവം ഇപ്പോൾ വർക്കിംഗ് ആണ്. നമ്മൾ ബേസിക്കലി നമ്മുടെ ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ നേരത്തെ കമ്പോണൻറ്റിനെ നമ്മളിപ്പം ഫങ്ഷണൽ കമ്പോണൻ്റ് ആക്കി. അപ്പം കുറേ കോഡ് നമ്മൾ എഴുതേണ്ടത് കുറഞ്ഞു. ബേസിക്കലി നമ്മൾ ചെയ്തത് ഫങ്ഷണൽ കമ്പോണൻറ്റ് സ്റ്റേറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും സ്റ്റേറ്റിനെ യൂസ് ചെയ്യാനും, നമുക്ക് യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഹുക്കിനെ നമ്മൾ യൂസ് ചെയ്യണം. ഹുക്സ് പുതിയ റിയാക്റ്റിലുള്ളൊരു പുതിയ ഇംപ്ലിമെൻറ്റേഷനാണ്, പുതിയതായിട്ട് വന്നിട്ടുള്ള സാധനമാണ്. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ കമ്പോണൻ്റ് എമൗണ്ടൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇവിടെ ആണെങ്കിൽ വേറെ ഹുക്സ് യൂസ് ചെയ്യേണ്ടി വരും. ഹുക്സ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. ഇതിവിടെ യൂസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഹുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഫങ്ഷണൽ കമ്പോണൻ്റ് എഴുതി. അപ്പം സംഭവിച്ചേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ക്ലാസ് ബേസ്ഡ് ആയിട്ടും ചെയ്യാം, ഫങ്ഷണലായിട്ടും ചെയ്യാം, രണ്ടിലും നോ പ്രോബ്ലം. ഇങ്ങനെ ചെയ്യാൻ നേരം ബേസിക്കലി കുറച്ച് ലൈൻ ഓഫ് കോഡ്സ് കുറയ്ക്കാനൊക്കെ ഇത്രയേ വരുന്നുള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.